കുറച്ചും കൂടി പൊട്ടിക്ക്. ആ സാരമില്ല. ആ കുഴപ്പമില്ല. ലോഡുണ്ടോ? ഷെല്ലുണ്ടോ? ഷെല്ലുണ്ടോ? ഇല്ല. ഓക്കെ, മല പതുക്കെ പതുക്കെ മിക്സേ പതുക്കെ. അല്ലത് ഇട്, പുള്ളിയും അതെല്ലാം ഇടുമല്ലോ. അത് അങ്ങനെ ചെരിഞ്ഞാൽ മതി. ആ പാത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് ചെരിഞ്ഞാൽ മതി മോനെ. പാത്രം എടുക്ക്, പതുക്കയിലേക്ക് ഇട്. ഏത് കൈ? ഇങ്ങോട്ട് നോക്കി. പതുക്കെ പതുക്കെ പാത്രം പിടിക്കും. പിടിച്ചിട്ട് ആ ഇളക്ക്. ഉപ്പ് വേണ്ടേ? എന്തുണ്ടാക്കുന്നത്? എക്സ്പ്ലെയിൻ. ഞാൻ മുട്ട ഉണ്ടാക്കുന്നു ഫ്രണ്ട്സ്. മുട്ട എന്തുണ്ടാക്കുന്നത്? മുട്ട, ഉള്ളിയിട്ട മുട്ട, സ്പെഷ്യലാണ്. പിന്നെ? പിന്നെ കുറച്ച് ഉപ്പ്. ഉപ്പ് ഞാൻ എടുത്തുതരാം. പൊട്ടിപ്പോവും, പൊട്ടിപ്പോവും. എക്സ്പ്ലെയിൻ. സോറി ഫ്രണ്ട്സ്, അത് ഞങ്ങൾ ആദ്യം എടുത്തത് അങ്ങോട്ട് വെച്ചിട്ട് നമ്മ അമ്മ ആദ്യം എടുത്തു. എന്തെടുത്തു? വീഡിയോ. എന്നിട്ട് ഇങ്ങനെ പൂട്ട, ഉപ്പിട്ടിട്ട് പൂട്ട. എന്നിട്ട് മിക്സ്, മിക്സ് ചെയ്യ. പ്ലേറ്റ് പിടിക്ക്. ഇനി എന്ത് ചെയ്യണം? ഉണ്ടാക്കാം. സ്റ്റൗ ഓൺ ചെയ്യണ്ട, ഗ്യാസ് ഓൺ ചെയ്യണ്ട. ഗ്യാസ് ഓൺ ചെയ്യണ്ട. ഞാൻ ഓൺ ചെയ്തുതരാം. ഒരു പാൻ ചൂടാക്കാൻ വെച്ചു. എന്നാ അതില് കുറച്ച് എണ്ണ, കുറച്ച് എണ്ണ കുറച്ചുകൂടെ. കൈമുട്ടണ്ട താഴെ, കുറച്ചും കൂടെ. പ്രസ് ചെയ്ത്, ചെറിയതായിട്ട് പ്രസ് ചെയ്ത്. ഓക്കെ, മതി മതി മതി. പിന്നെ മൂടി അടക്ക. ഇങ്ങനെ വെക്ക. എക്സ്പ്ലെയിൻ. എന്നിട്ട് നമ്മ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യാം. എന്തുണ്ടാക്കുന്നേ? ഇത് ഓംലെറ്റ് ആണ്. ശരിക്കും ഇത് ഓംലെറ്റ് അല്ല, ഇത് ഉള്ളി മുട്ട. ഉള്ളി മുട്ട, അതെന്നെ ഓംലെറ്റ്. ഉള്ളി ഓംലെറ്റ്. ഇതാ കൂട്ടുകാരെ, ഇത് പൊങ്ങിയിരുന്ന കണ്ടോ? അടച്ച് വെച്ച മേലവാ പൊന്തി കിട്ടും. ഇനി നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. ഒരു 25 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. 25 മിനിറ്റ്സ് അതിൽ കഴിഞ്ഞു. 2 മിനിറ്റ്സ് അല്ലെങ്കിൽ 2 മിനിറ്റ്സ്. നമ്മുടെ ഓംലെറ്റ് മറിച്ചിടാം, അത് അമ്മ ചെയ്യും. 3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. റെഡി ഓംലെറ്റ്? റെഡി ഓംലെറ്റ്. റെഡി. നമ്മ ഈ പാൻ എടുത്തിട്ട് ആ പ്ലേറ്റിലേക്ക് തന്നെ ഇടണം. ഓഫ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട. ഓഫ് ചെയ്തു. ഇല്ലല്ല, അത് ആ നോബ്, സോറി, ഈ നോബ്, ഈ നോബ്. ഇതാ ഓഫ് ചെയ്ത്. ഇനി നമ്മുടെ മുട്ട, നമ്മുടെ ഓംലെറ്റ് റെഡി. ഞാനിൻ്റെ ഓംലെറ്റ്
കണ്ടോ ടേസ്റ്റി ടേസ്റ്റി ബൈ ഇത് നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഓംലെറ്റ് ബൈ